ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടല കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ്. ഇറച്ചി മസാലയെ വെല്ലുന്ന രുചിയിലുള്ള കടല മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ ഒരു കടല മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കിലോ വരുന്ന കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. 8 മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ കടലയുടെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കടലയുടെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടല മസാല ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം 2 ഗ്ലാസ് അളവിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഏകദേശം ഒരു 8 വിസിലെങ്കിലും വരണം, അപ്പോഴേക്കും കടല നന്നായിട്ട് കുക്കായിട്ട് വരും. ഇപ്പൊ നമ്മുടെ കുക്കർ 8 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരുന്നു. ഇപ്പൊ നമ്മുടെ കുക്കറിന്റെ സ്റ്റീമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കടല നന്നായിട്ട് കുക്കാകണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ കടല മസാലക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ കുക്ക് ചെയ്ത കടല മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു പാന് വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മുടെ കടല മസാലക്ക് നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു സവാള നൈസ് ആയിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ കടലയൊക്കെ റേഷൻ കടകളിൽ നിന്നും ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കടല മസാല അടിപൊളി ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കയ്യിലില്ലെങ്കിൽ തേങ്ങ ചിരവിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിരുന്നു, അതെല്ലാം ഈ കടലയിൽ നന്നായിട്ട് കുക്കായിട്ട് മെൽട്ടായി പോയിട്ടുണ്ട്. കടല മുഴുവനും ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലില്ലെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി മസാലയെ വെല്ലുന്ന രുചിയിലുള്ള കടല മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.